നിപ്പ നിയന്ത്രണ വിധേയമായെങ്കിലും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യ മന്ത്രാലയം. കളമശ്ശേരി ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന ഏഴാമത്തെയാൾക്കും നിപ്പയില്ലെന്ന സ്ഥിരീകരണം. തൃശൂർ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന എട്ടാമത്തെയാളുടെ രക്തസാമ്പിൾ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭ്യമായേക്കും. അതേസമയം നിപ്പ രോഗം സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില ഏറെ മെച്ചപ്പെട്ടു. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം എല്ലാം മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ദില്ലിയിൽ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നു. ഈ കളമശ്ശേരി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ കാര്യം എങ്ങനെയാണ്? ഏഴു പേർക്കും നിപ്പയില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രിയ, ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പ എന്ന ഒരു ഭീതി ഇപ്പോൾ ഏകദേശം അകന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും എങ്കിൽ പോലും അതീവ ജാഗ്രത ഇപ്പോഴും പുലർത്തുന്നുണ്ട്. കളമശ്ശേരി ഐസൊലേഷൻ വാർഡിൽ ഇപ്പോൾ എട്ട് പേരാണുള്ളത്. ഇതിൽ ഏഴ് പേർക്കും നിപ്പ ഇല്ലെന്ന സ്ഥിരീകരണം ഇന്നലെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒരാളുടെ കൂടി രക്തസാമ്പിൾ റിസൾട്ട് വരാനുണ്ട്. അത് ഇന്ന് വന്നേക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഐസൊലേഷൻ വാർഡിൽ കൂടുതൽ ഒരേ സമയം 30 പേർക്ക് കഴിയുന്ന രീതിയിൽ, 30 പേരെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കൂടുതൽ സംവിധാനങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 50 ഡോക്ടർമാരും 75 പാരാമെഡിക്കൽ സ്റ്റാഫുകളും 30 അറ്റൻഡർമാരടക്കമുള്ള ഒരു സേവനങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ ലഭ്യമാണ്. വേണമെങ്കിൽ കൂടുതൽ പേരെ നിയോഗിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ആശങ്ക അകന്നിരിക്കുന്നു. എങ്കിൽ പോലും അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം പകുതി വരെ ഈ ഒരു നിരീക്ഷണം തുടരും. ഈ നിപ്പ രോഗം സ്ഥിരീകരിച്ച രോഗിയുമായി ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഏകദേശം 316 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 755 പേരുടെ പൂർണ്ണമായി ലിസ്റ്റും എടുത്തിട്ടുണ്ട്. ഇവരിലാണ് ഈ മൂന്ന് ഇവരെ ഈ നിപ്പ രോഗിയെ ചികിത്സിച്ച 3 നഴ്സുമാരടക്കമുള്ളവർക്ക് നിപ്പ ഇല്ല എന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത്. ഇതെന്തായാലും ഏറെ ആശങ്ക അകറ്റുന്ന ഒന്ന് തന്നെയാണ്. അതേസമയം തന്നെ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ഇപ്പോഴും ഒരു ശ്രമമായി, അല്ലെങ്കിൽ ഒരു അതിനുള്ള ശ്രമമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭോപ്പാലിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തുകയും ഈ നിപ്പ രോഗിയെ, നിപ്പ രോഗം സ്ഥിരീകരിച്ച യുവാവിൻ്റെ വടക്കേക്കര പഞ്ചായത്തിലുള്ള വീട്ടിലെല്ലാം തന്നെയും, വീട്ടിലും ആ പരിസര പ്രദേശങ്ങളിലും പന്നി ഫാമുകളെല്ലാം തന്നെയും ഈ ഭോപ്പാലിൽ നിന്നുള്ള സംഘം പരിശോധന നടത്തി വരികയാണ്. ഇവിടെല്ലാം തന്നെയും വവ്വാലിൻ്റെ സാന്നിധ്യമുള്ള കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റ ഭാഗങ്ങളെല്ലാം തന്നെയും കൃത്യമായ പരിശീലനം ഈ പരിശോധന നടത്തുന്നു. എന്തെങ്കിലും ഈ നിപ്പയുടെ സോഴ്സ് കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഭോപ്പാലിൻ്റെ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിപ്പയെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെങ്കിലും അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഈ എല്ലാവിധ ഈ എറണാകുളം കളക്ടറേറ്റിൽ ആരംഭിച്ച കൺട്രോൾ റൂമെല്ലാം തന്നെയും സജീവമാണ്. ഇവിടെയും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമുണ്ട്. ഇപ്പോഴും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, സിബി, എട്ടാമത്തെ ആളുടെ പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? എട്ടാമത്തെ ആളുടെ പരിശോധനാ ഫലം റിപ്പോർട്ട് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്ന പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിന് സമാനമായ ഒരു സംവിധാനം ഇപ്പോൾ കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഇന്ന് മുതൽ ഉണ്ട്. ഈ പൂനെയിലെ വിദഗ്ധ 3 പേരടങ്ങുന്ന വിദഗ്ധ സംഘം ഇവിടെ എത്തുകയും ഈ കളമശ്ശേരിയിലെ ലാബിലും ഈ നിപ്പയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ട പ്രാഥമികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ റിസൾട്ട് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് കൂടെ തന്നെ ഈ ഒരു റിസൾട്ട് ലഭിച്ചേക്കും. ഈ മറ്റ് 7 പേർക്കും നിപ്പ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിലും ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. മറ്റ് നിപ്പയുമായി ബന്ധപ്പെട്ട മറ്റ് സിംറ്റംസ് ഒന്നും തന്നെ ഈ രോഗി കാണിക്കുന്നില്ല എന്നും ഇപ്പോൾ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആശങ്കയ്ക്കിടയില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. എന്തായാലും പൂനെ നിന്നുള്ള റിസൾട്ട് വരാൻ നോക്കി നിൽക്കുകയാണ്. വൈകിട്ടോട് തന്നെ ഈ ഒരു ഫലം പുറത്തു വന്നേക്കും. പ്രിയ, ശരി. നിപ്പ നിയന്ത്രണ വിധേയമായെങ്കിലും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യ മന്ത്രാലയം. കളമശ്ശേരി ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന ഏഴാമത്തെയാൾക്കും നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എട്ടാമത്തെയാളുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടെ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. വിശദാംശങ്ങളാണ് സിബി നൽകിയത്.